السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كميديا قرآن بدنا نوتي بدنت فرشد مايا سورة الفاتحية مالك يوم الدين نمهتايا آيات دلستانة فذفر دينتين ودمستنايا الله ആ അള്ളാഹു സത്യവിശ്വാസികളായ ആളുകൾക്ക് ഇഹലോകത്ത് ചെയ്ത സ്വാലിഹായ അമലുകൾക്ക് പ്രതിഫലം നൽകാൻ ഒരു ദിനം, ഒരു മഹത്തായ ദിനം അള്ളാഹു ഒരുക്കിയിരിക്കുകയാണ്. ഖബർ മുതൽക്ക് യഥാർത്ഥത്തിൽ ആ പ്രതിഫലം സത്യവിശ്വാസിയായ മനുഷ്യൻ ആസ്വദിക്കുകയാണ്. ഖബറിൽ മയ്യത്ത് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ ചോദ്യം ചെയ്യുവാൻ അള്ളാഹുവിൻ്റെ മലായികത്തുൽ കിറാം വരുമെന്നും ആ ചോദ്യം ചെയ്യുന്ന സമയം അവന് ഉത്തരം നൽകാൻ എളുപ്പത്തിന് വേണ്ടി മണ്ണ് ഖബറിൽ ഇട്ടതിന് ശേഷം, ഖബറ് മൂടിയതിന് ശേഷം അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് തെൽക്കീൻ ചൊല്ലി കൊടുക്കണമെന്നൊക്കെ പരിശുദ്ധമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തൽഹീസുൽ ഹബീർ എന്ന കിതാബിൽ പറയുന്നു, സഈദ് ബിൻ മൻസൂർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസാണ്. ഇദാ സുവിയ അൽ മയ്യിത്തു ഖബ്റുഹു വൻസറഫ അന്നാസു അൻഹു കാനു യസ്തഹിബ്ബൂന അൻ യുഖാല ലിൽ മയ്യിത്തി ഇൻദ ഖബ്രിഹി യാ ഫുലാൻ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് قل اشهد ان لا اله الا الله ثلاث مرات. മയ്യിത്ത് മർമാടിയതിനു ശേഷം ആ ഖബറിന്റെ അടുത്ത് നിന്ന് ജനങ്ങളൊക്കെ പിന്തിരിഞ്ഞു പോയതിനു ശേഷം കുറച്ചാളുകൾ അവിടെ ഇരുന്നു കൊണ്ട് ആ മയ്യിത്തിൻ്റെ അടുക്കൽ അവർ പറയുമായിരുന്നു, യാ ഫുലാൻ മനുഷ്യ, ആ മഖബറിൽ കിടക്കുന്ന ആളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പറയൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പറയൂ, അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയും. എന്നിട്ട് പറയും, ഖുൽ റബ്ബി അല്ലാഹു വദീനി അൽ ഇസ്ലാം നബിയ്യി മുഹമ്മദുൻ, എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്നും എൻ്റെ ദീനി ഇസ്ലാമാണെന്നും എൻ്റെ നബിയ്യി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നും അവൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് അവർ തിരിഞ്ഞു പോകും. സുമ്മ യൻസറിഫു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസ് ഉണ്ട്. അൻ അംറു ബിനിൽ ആസ് റളിയല്ലാഹു അൻഹു തൊട്ട് അദ്ദേഹം പറയുന്നു, لهم في حديث عند موته إذا دفنتموني أقيموا حول قبري قدر ما ينحر جزور ويقسم لحمها حتى أستغنس بكم وعلم ما أراجع رسل ربي. ما مسلم رضي الله تعالى عنه وديتنا صحيح لبورت ظاهر حديثا إذا دفنتموني أقيموا حول قبري إن مرمالي كرنيال إن قبر إن برسرة ننغل نلقنم قدر ما ينحر جزور وروتغتي أرث യുക്കസ്സുമു ലഹ്മുഹ, അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം, അത്ത അസ്തവിനിസബിക്കും, നിങ്ങളുടെ ആ സാന്നിധ്യം എനിക്ക് വളരെ സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കും. മാത്രമല്ല, വഅലമു മാദാ ഉറാജു റുസുല റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരായ മലക്കുകളോട് ഞാൻ സംവദിക്കുമ്പോൾ അതെനിക്ക് നിങ്ങളുടെ ആ സാന്നിധ്യവും നിങ്ങളെന്നെ ഓർമ്മപ്പെടുത്തുന്ന ആ തൽക്കീനുമൊക്കെ എനിക്ക് സഹായകരമായിത്തീരും എന്ന് പറഞ്ഞതായ ഒരു ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒമിനൽ അദില്ലത്തിൽ ലത്തി ഇസ്തഗനസ ബിഹ ബഅദുഹുൽ ഹദീസ് അല്ലദീ റവാഹു അബൂ ദാവൂദ് അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാൽ. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി വഖഫ അലൈഹി വഖാൽ, മയ്യിത്ത് മറമാടിയതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുകയും എന്നിട്ട് അവിടുന്ന് പറയുകയും ചെയ്യാറുണ്ട്, ഇസ്തഗ്ഫിറു ലിയഖീകും വസലൂ ലഹു ബിത്തസ്ബീത് ഫഇന്നഹു അൽആന യുസ്അൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ അടുത്ത് നിൽക്കണം, അവന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അവന് ആ ചോദ്യങ്ങൾക്ക്, മലക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുവാനുള്ള ഒരു സ്ഥിരത കിട്ടാൻ നിങ്ങൾ അവൻ്റെ തസ്ബീത്തിനെ ചോദിക്കണം. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് തുടങ്ങുന്ന ആ ദുആ അത് ചൊല്ലണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കാരണം ഫൈന്നഹു അൽആന യുസ്അൽ, ഈ സമയം മലക്കുകൾ അവനോട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കദാലിക മാർവാഹു മുസ്ലിമുൻ അൻ അംറു ബിനിൽ ആസ് റളിയല്ലാഹു അൻഹുമാ,
ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു തൊട്ട് അദ്ദേഹം പറയുകയാണ്, ഫിദാ ദഫൻതുമൂനി ഫഷന്നു അലയ്യ തുറാബ ശന്നൻ ثم أقيموا حول قبري قدر ما تنحر جزور ويقسم لحمها حتى أستأنس بكم وأنظر ماذا أراجع به رسول ربي നിങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് കബറിലേക്ക് മണ്ണ് വാരിട്ടതിന് ശേഷം നിങ്ങൾ അവിടെ എൻ്റെ പരിസരത്ത് തന്നെ നിലകൊണ്ട് ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയമെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും തഖീനൊക്കെ ചൊല്ലുകയും ഒക്കെ ചെയ്യണമെന്ന് ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തതായ ഹദീസിലും ഈ വിഷയം വന്നിട്ടുണ്ട്. മാലിക്കി പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇബ്നു അൽ അറബി അദ്ദേഹത്തിൻ്റെ അൽ മസാലിക് എന്ന ഗ്രന്ഥത്തിലും പറയുന്നു, ഇദാ ഉദ്ഖിലൽ മയ്യിത്തു ഖബ്റഹു ഫൈന്നഹു യുസ്തഹബ്ബു തൽഖീനുഹു ഫി തിൽക സാഅ, മയ്യിത്ത് മറമാടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് തൽഖീൻ ചൊല്ലി കൊടുക്കൽ സുന്നത്തുണ്ട്. ഹുവ ഫീലു അഹ്ലിൽ മദീനത്തി സ്വാലിഹീന മിനൽ അഖിയാർ, സജ്ജനങ്ങളായ സർവൃദ്ധരായ മഹാന്മാരായ സ്വാലിഹീങ്ങൾ മദീന നിവാസികളായ ആളുകൾ അത് ചെയ്യാറുണ്ട്. لأنه مطابق لقوله تعالى وذكر فإن الذكرى تنفع المؤمنين. الله إن ذي مهتايا آية تندلو ينغل ورما پڑتنم ورما پڑتنل ذي مؤمنين ينغل كو بغارن سي من آية تند ورو باقن دنن يان قبل كدقن نالغل كو تلقين جلی كدقوا يندل وشيام إن ديهم پرينو وأحبج ما يكون العبد إلى التذكير بالله عند سؤال الملائكة. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഏറ്റവും ആവശ്യകരമായ സന്ദർഭം ഏത് സന്ദർഭമാണ്? മലക്കുകൾ അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവനെ ഓർമ്മപ്പെടുത്തുന്ന ഒരവസ്ഥ. ആ ഓർമ്മപ്പെടുത്തുമ്പോൾ അവനത് കേൾക്കുമെന്നും ഈ തൽക്കീൻ ചെല്ലുന്ന ആൾ ഓർമ്മപ്പെടുത്തുന്നതനുസരിച്ച് അവൻ മലക്കുകളോട് മറുപടി പറയുമെന്നും ഒക്കെ ഹദീസുകളിൽ വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു ഒരു മാലിക്കി പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അതദ്ക്കിറത്തു വി അഹ്വാലിൽ മൗത്ത എന്ന ഗ്രന്ഥത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ബാബു മാ ജാഅ ഫി തൽഖീനിൽ ഇൻസാനി ബഅദ മൗതിഹി ഷഹാദത്തുൽ ഇഖ്ലാസ് ഫി ലഹ്ദിഹി. തൽഖീനുൽ ബാബു മാ ജാഅ ഫി തൽഖീനിൽ ഇൻസാനി ബഅദ മൗതിഹി എന്ന ഒരു ബാബ് തന്നെ അദ്ദേഹം എടുത്തുകൊണ്ട് പറയുന്നു, മരണപ്പെട്ട ആൾക്ക് മരണത്തിന് ശേഷം തൽഖീൻ ചൊല്ലി കൊടുക്കുന്നതിനെ സംബന്ധിച്ച്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അന്നൽ അമല ജറാഫി ഖുർത്തുബ അല തൽഖീനിൽ മയ്യിത്ത്, മയ്യത്തിന് തൽക്കീൻ ചൊല്ലി കൊടുക്കുന്ന സന്ദർഭം ഖുർത്തുബയിൽ സർവ്വസാധാരണമാണ്. അള്ളാഹു റബ്ബി എന്ന് തുടങ്ങുന്ന ആ തൽക്കീനിൻ്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കണമെന്ന് തൻ്റെ ഗുരു തന്നോട് നിർദ്ദേശിച്ചതായ വിവരവും തൻ്റെ കിതാബിൽ ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ മയ്യത്തിന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന ആ വിഷയം ഹദീസ് കൊണ്ടും പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് കൊണ്ടും മഹത്വങ്ങളായ മഹാന്മാരുടെ വചനങ്ങളെ കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ട വിഷയം തന്നെയാണ്. അത് മയ്യത്തിന് ഉപകരിക്കുമെന്നും ആ മയ്യത്തിന് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുക, അതൊക്കെ അവനെ മറമാടിയതിനു ശേഷം ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ തന്നെയാണെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.